ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ഡെസ്ക്ടോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുന്നിരിക്കുന്നു. മെറ്റാവിനിൽ എത്ര പേര് പങ്കെടുത്തു എന്ന് എനിക്കറിയില്ല, വളരെ കുറച്ച് പേരെ വീഡിയോസ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, ഫ്രീ ആയിട്ട് ഒരുപാട് കോമ്പറ്റീഷൻസ് ഇനിയും ഇതിൽ വരുന്നതാണ്. ഇപ്പോഴും കറൻറ്റ്ലി ആ NFT സെയിലിൻ്റെ കഴിഞ്ഞിട്ടില്ല, ഫ്രീ ആയിട്ട് പങ്കെടുക്കാൻ പറ്റിയത്. അത് തീർച്ചയായിട്ടും പങ്കെടുക്കുക. ഇന്നലെ ഞാൻ ഒരെണ്ണത്തിൽ പങ്കെടുത്തിരുന്നു, അതിൽ വിന്നൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഫ്രീ ആയിട്ടുള്ളതിൽ മാക്സിമം പങ്കെടുക്കാം. അതുകൂടാതെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ എത്തേറിയം ഓക്കെ സ്പെൻഡ് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു NFT ലോട്ടറി സെയിലിൽ പങ്കെടുത്തു നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള എയർഡ്രോപ്പിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. നിയർ ബ്ലോക്ക് ചെയിനിൻ്റെ മുകളിലുള്ള ജമ്പ് ഡിഫൈ എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൻ്റെ ടെസ്റ്റ്നെറ്റ് ഇപ്പോൾ ലൈവാണ്, ബാറ്റ സെക്കൻഡ് റൗണ്ട് ആണ്. അപ്പോൾ അതിൽ പങ്കെടുക്കുന്നവരെല്ലാവർക്കും ഫ്രീ ആയിട്ട് എയർഡ്രോപ്പ് കൊടുക്കും എന്നുള്ളത് ഇവർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ജമ്പേഴ്സ് ടു ദ ടൈം ഹാസ് കം, റൗണ്ട് 2 ഓഫ് ദ ജമ്പ് ഡിഫൈ ടെസ്റ്റ്നെറ്റ് ബീറ്റ ഇസ് ലൈവ്. ഇതിൽ ഇമേജ് കൊടുത്തിട്ട് ടെസ്റ്റ്നെറ്റ് ബീറ്റ റൗണ്ട് 2 ഇസ് ലൈവ്, പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ജമ്പ് ഡിഫൈ ബീറ്റ ആൻഡ് ഏൺ ജമ്പ് ടോക്കൺ റിവാർഡ്സ്. അപ്പോൾ ഈ ഒരു ജമ്പ് ഡിഫൈ എന്ന് പറയുന്നത് നിയർ ബ്ലോക്ക് ചെയിനിൻ്റെ മുകളിലുള്ള ഒരു ഡിഫൈ പ്രൊജക്റ്റ് ആണ്. ദ ഓൺലി വൺ സ്റ്റോപ്പ് ഡീസെൻട്രലൈസ് ഫിനാൻസ് പ്ലാറ്റ്ഫോം ഓൺ നിയർ പ്രോട്ടോക്കോൾ. അപ്പോൾ ടോട്ടൽ വാല്യൂ ലോക്കഡ്, ടോട്ടൽ വോളിയൂം ട്രേഡഡ്, ഇപ്പോൾ TBD ടു ബി ഡിസൈഡ് എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലുള്ള ഫീച്ചേഴ്സ് സ്വാപ്പ്, സ്റ്റേക്കിംഗ്, പൂൾസ്, ഫാം വരുന്നുണ്ട്, ജമ്പ് പാഡ് വരുന്നുണ്ട്. അപ്പോൾ നിയർ പ്രൊജക്ട്സിന് വേണ്ടിയിട്ടുള്ള ലോഞ്ച് പാഡായിട്ടും വരുന്നുണ്ട്, ജമ്പ് ടോക്കൺ ലാബറട്ടറി. അപ്പോൾ നമുക്ക് നമ്മുടേതായ ടോക്കൺസ് വിത്ത് യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവരുടെ ട്വിറ്റർ പേജൊക്കെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അവരുടെ ഇതിൽ ട്വിറ്റർ പേജിൽ പിൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ ഒരു റൗണ്ട് 2 ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ട്വീറ്റ്. 11.5K ഫോളോവേഴ്സ് ഉണ്ട്. നിയർ നോട്ട്സ് ഫോളോ ചെയ്യുന്നത്, നിയർ നോട്ട്സ് ഞാൻ ഓൾറെഡി ഓൺ ചെയ്യുന്ന ഒരു NFT ആണ് എൻ്റെ നിയർ വാലറ്റിൽ. ഞാൻ നിങ്ങൾക്ക് മുമ്പേ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ വാലറ്റാണ്. അപ്പോൾ ഇതിൽ ആസ്ട്രോ പപ്സ് ഉണ്ട്, നിയർ നോട്ട്സിൻ്റെ ഒരു NFT ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ മെയിൻ വാലറ്റ് കേട്ടോ, നിയറിൻ്റെ മുകളിലുള്ളത്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് നെറ്റിൽ പങ്കെടുത്ത് എങ്ങനെയാണ് എയർഡ്രോപ്പിൽ എലിജിബിൾ ആവാമെന്ന് നോക്കി നോക്കാം. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ട് ആ ലിങ്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഈ ഒരു ഫോമിലെത്തും. ഈ ഫോമിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ടു ഏൺ ജെം ടോക്കൺ റിവാർഡ് യു മസ്റ്റ് കംപ്ലീറ്റ് ഓൾ ദ ടാസ്ക് ബിലോ. അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന എല്ലാ ടാസ്കുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ജമ്പ് ഡിഫൈ ടെസ്റ്റ് നെറ്റ് ബീറ്റ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ ജമ്പ് ഡിഫൈ ടെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് നമുക്ക് നമ്മുടെ ഒറിജിനൽ നിയർ വാലറ്റ് വേണം, അതല്ലാണ്ട് ടെസ്റ്റ് നെറ്റ് വേണം നിയറിൻ്റെ. അപ്പോൾ വാലറ്റ് .testnet.near.org. അപ്പോൾ ആ ലിങ്കും ഞാൻ താ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഇതിൽ പോയിട്ട് ഞാനൊരു ടെസ്റ്റ് നെറ്റ് വാലറ്റ് ഉണ്ടാക്കുകയാണ്. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തിട്ട് സെയിം നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൽ അക്കൗണ്ട് ഉണ്ടാക്കുന്ന അതേ രീതി തന്നെയാണ് ഈ നിയറിലും ഉണ്ടാക്കേണ്ടത്. നിയർ വാലറ്റ് ഉണ്ടാക്കാനായിട്ട് wallet.near.org, ഇതിലും നമ്മൾ ഒരു വാലറ്റ് ഉണ്ടാക്കണം. ഞാൻ ഓൾറെഡി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, mr_rata.near. നിങ്ങൾക്കും നിങ്ങളുടേതായി ഉണ്ടാക്കാം. ജസ്റ്റ് ക്രിയേറ്റ് ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് പോകാവുന്നതാണ്. അപ്പോൾ രണ്ടും വേണം, നിങ്ങൾക്ക് ടെസ്റ്റ് നെറ്റും വേണം, റിയൽ വാലറ്റും വേണം. അപ്പോൾ ഞാൻ ഓൾറെഡി റിയൽ വാലറ്റ് എൻ്റെ ഉണ്ട്, നിങ്ങളുടെ അടുത്ത് ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ടെസ്റ്റ് നെറ്റ് ഉണ്ടാക്കാൻ പോവാണ്. ടെസ്റ്റ് നെറ്റിൽ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക, ഒരു അക്കൗണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ mr_rata.testnet. അപ്പോൾ ഓൾറെഡി അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റിസർവ് മൈ അക്കൗണ്ട് ID, സെക്യൂർ പാസ്വേഡ്സ് കൊടുക്കുകയാണ്. അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടെസ്റ്റ് നെറ്റിൻ്റെ, mr_rata.testnet. അപ്പോൾ അത് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. കുറച്ച് സ്ലോ ആണ് ടെസ്റ്റ് നെറ്റ്. അപ്പോൾ ടെസ്റ്റ് നെറ്റിൽ ക്രിയേറ്റ് ചെയ്ത്, അപ്പോൾ ആ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയമുണ്ട്. നമുക്ക് ഡിസ്കോഡിൽ പോയിട്ട് ജമ്പ് ഡിഫൈയിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ ജമ്പ് ഡിഫൈയുടെ ലിങ്ക് ഓൾറെഡി ക്ലിക്ക് ചെയ്ത് വെച്ചിരുന്നു. ഓപ്പണിംഗ് ഡിസ്കോഡ് കൊടുക്കുകയാണ്. അതുകൂടാതെ ട്വിറ്റർ പേജും ഫോളോ ചെയ്ത് വയ്ക്കുക, ഫോളോയും കൊടുത്തിട്ടുണ്ട്. ഡിസ്കോഡിൽ പോയിട്ട് വെൽ ഹെഡ് ഓവർ #verify. അപ്പോൾ വെരിഫൈ ഹിയർ എന്നുള്ളത് പ്ലീസ് ക്ലിക്ക് ഓൺ ഗ്രീൻ ലിങ്ക് ടു വെരിഫൈ എന്നുള്ള കൊടുക്കണം. അപ്പോൾ ഞാൻ വീണ്ടും വെരിഫൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രാക്ഷൻ്റെ എന്തോ എറർ എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാം ശരിയാവുന്നവരെ. നിങ്ങൾക്ക് വെരിഫൈ കറക്റ്റായി വരും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് എന്തെങ്കിലും എററായിരിക്കും സെർവറിൻ്റെ. ടെസ്റ്റ് നെറ്റ് വാലറ്റും ക്രിയേറ്റ് ആയി. 597 USDT വർത്ത് ആയിട്ടുള്ള നിയർ കാണിക്കുന്നുണ്ട്. 200 നിയറോ ടോക്കണോ ഉണ്ട്. അതൊക്കെ ടെസ്റ്റ് നെറ്റ് ടോക്കൺസ് ആട്ടോ. ഇതോ കണ്ടില്ലേ, mr_rata.testnet. ഇവിടെ mr_rata.near, അത് ഒറിജിനൽ വാലറ്റ്, ഇത് ടെസ്റ്റ് നെറ്റ് വാലറ്റ്. ആദ്യം ഈ ഒരു ഫോമിൽ പോയി നോക്കാം. കംപ്ലീറ്റ് ദ ബാറ്റ സൈൻ അപ്പ് ഫോം ആൻഡ് ഇൻട്രാക്ട് വിത്ത് ദ ടെസ്റ്റ് നെറ്റ് ബീറ്റ റൗണ്ട് 2. ഫിൽ ഔട്ട് ദ ഡിഫൈ ടെസ്റ്റ് നെറ്റ് ബീറ്റ സർവേ ഫോം. അപ്പോൾ ഈ ഫോമൊക്കെ ലാസ്റ്റ് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പം അതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഞാനത് കണക്ട് ചെയ്യട്ടെ വാലറ്റ്, നിയർ വാലറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ കണക്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ടൈം എടുക്കും കണക്റ്റായി വരാനായിട്ട്. ഓക്കെ, എൻ്റെ വാലറ്റ് കണക്ട് ആയിട്ടുണ്ട്, mr_rata.testnet. ആദ്യം ചെയ്യേണ്ടത് ടെസ്റ്റ് നെറ്റ് ടോക്കൺസ് വേണം എന്തെങ്കിലും ചെയ്യാനായിട്ട്. അപ്പോൾ ഗെറ്റ് ടെസ്റ്റ് നെറ്റ് ടോക്കൺസ് കൊടുക്കുകയാണ്, ഗെറ്റ് ജമ്പ് ടോക്കൺസ് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ഇത്ര ടെസ്റ്റ് നെറ്റ് നിയർ ടോക്കൺസ് പോവും, അപ്രൂവ് കൊടുക്കുകയാണ്. ടെസ്റ്റ് നെറ്റ് ആയ കാരണം വളരെ സ്ലോ ആയിരിക്കും പ്രോസസ്സ്. ചിലപ്പോൾ 5 മിനിറ്റോ 10 മിനിറ്റോ എടുക്കാം നമുക്ക് ടോക്കൺസ് കിട്ടാനും ട്രാൻസാക്ഷനൊക്കെ കംപ്ലീറ്റ് ആവാനും.
അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്, ഗെറ്റ് എൻ എഫ് ടീസ് ടു സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനും 3.75 നിയർ പോകുന്നുണ്ട്, അപ്രൂവ് കൊടുക്കുകയാണ്. അപ്പോൾ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി, പക്ഷേ ടെസ്റ്റ്നെറ്റ് ടോക്കൺസ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കിട്ടണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ടെസ്റ്റ്നെറ്റ് ടോക്കൺസ് കിട്ടാനായിട്ട് നമുക്കൊരു 5 മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ട വന്നു. ആ ഒരു സമയം കൊണ്ട് ഞാൻ വെരിഫൈ ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനത്തെ ഡബിൾ വെരിഫിക്കേഷൻ്റെ ബോട്ട് വന്നു, അത് വെരിഫൈഡ് ആയി. അപ്പോൾ ആ ഒരു കാര്യം സോർട്ട് ഔട്ടായി. അപ്പോൾ ജംപ് ഡിഫൈ എടുത്ത് നോക്കിയപ്പോൾ ടെസ്റ്റ്നെറ്റ് ടോക്കൺസും വന്നിട്ടുണ്ട് വാലറ്റിൽ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ജംപ് 20 എണ്ണം വന്നിട്ടുണ്ട്, ലോക്ക്ഡ് ജംപ് വന്നിട്ടുണ്ട്, 20 USDT വന്നിട്ടുണ്ട്. ഇതുകൂടാതെ കുറച്ച് കളക്റ്റബിൾസും വന്നിട്ടുണ്ട്, NFTs വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ജംപ് ഡിഫൈ ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആയി നമ്മൾ എക്സ് ജംപ് എന്ന് ക്ലിക്ക് ചെയ്തെടുത്ത് സ്റ്റേക്ക് ചെയ്യാം, ടോക്കൺസ് സ്റ്റേക്ക് ചെയ്യാം. 20 ജംപ് ടോക്കൺസ് ഉണ്ട്, നമുക്കൊരു 15 ജംപ് ടോക്കൺസ് സ്റ്റേക്ക് ചെയ്യാം. അപ്പോൾ അതിന് അപ്രൂവ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജംപ് ടോക്കൺസ് 15 എണ്ണം സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് ജംപ് NFT സ്റ്റേക്കിങ്ങിക്ക് പോവാം. നോ കളക്ഷൻസ് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. സ്റ്റേക്ക് യുവർ NFT അസെറ്റ്സ്. എനിക്ക് ഓൾറെഡി NFTs ഉണ്ടല്ലോ, അതോ കളക്ടബിൾസിൽ ഇത്രയും സാധനം കാണിക്കുന്നുണ്ട് എൻ്റെ ടെസ്റ്റ്നെറ്റ് വാലറ്റിൽ. ഞാനൊന്ന് റിഫ്രഷ് അടിച്ച് നോക്കട്ടെ, ഉണ്ടല്ലോ കളക്ടബിൾസിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും എറർ ആയിരിക്കും, നമുക്ക് ജംപ് വെസ്റ്റിങ്ങിൽ നോക്കി നോക്കാം. അപ്പോൾ എനിക്കൊന്ന് വെബ്സൈറ്റിൻ്റെ ഇഷ്യൂസ് ആയിരിക്കുള്ളൂ, ഇതും ലോഡ് ചെയ്യാൻ ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാപ്പ് കമ്മിങ്, പൂള് കമ്മിങ് സൂണാണ്, ബാക്കിയൊക്കെ കമ്മിങ് സൂണാണ്. അപ്പോൾ ജംപ് വെസ്റ്റിങ് ഇത് നമുക്കൊന്നുകൂടി NFT സ്റ്റേക്കിങ് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ എൻ്റെ ഇമെയിൽ ID, ഡിസ്കോഡ് നെയിം. അപ്പോൾ ഡിസ്കോഡ് നെയിം ഞാൻ ഇവിടെ കോപ്പി ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇത് കോപ്പി ചെയ്യാണ്. അപ്പോൾ ഡിസ്കോഡ് ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫോമും ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഡിസ്കോഡ് ID ആവശ്യം വരും, അവിടെ ഞാൻ കൊടുക്കുകയാണ്, പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളത് വാട്ട് ഈസ് യുവർ നിയർ വാലറ്റ് ID. അപ്പോൾ ഇത് നിങ്ങളുടെ ഒറിജിനൽ നിയർ വാലറ്റ്, ആയത് റിയൽ വാലറ്റിൻ്റെ. അപ്പോൾ ഞാൻ മിസ്റ്റർ റൈറ്റർ കോപ്പിയാണ്, ഇതെൻ്റെ ഒറിജിനൽ വാലറ്റാണ്. കാരണം ഇതിലേക്കാണ് നമുക്ക് നമ്മുടെ ഒറിജിനൽ ടോക്കൺസ് വരാൻ പോകുന്നത്. അതവിടെ കൊടുത്ത് ഇത് രണ്ടാമത്തേലും വരാൻ അതിലും ഉണ്ട്, അതിലും കൊടുത്ത് മൂന്നാമത്തേലും ഉണ്ടാവുന്നേക്കുന്നു, മൂന്നാമത്തേലും കൊടുത്തു. ഇനി ടെസ്റ്റ്നെറ്റ് വാലറ്റ് ID ഇവിടെ പോവാണ്. അപ്പോൾ ഇവിടെ പോയിട്ട് ടെസ്റ്റ്നെറ്റിൻ്റെ അത് കോപ്പിയാണ്, അത് പേസ്റ്റ് ചെയ്തു. അപ്പോൾ മാറിപ്പോയത് അങ്ങോട്ട് ടെസ്റ്റ്നെറ്റും ഒറിജിനൽ ID കേട്ടോ, വാട്ട് ഈസ് യുവറിൻ്റെ ടെസ്റ്റ്നെറ്റ് വാലറ്റ് ID കൊടുത്തു. അപ്പോൾ മൂന്നെണ്ണത്തിലും സെയിം കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മൂന്നെണ്ണം അറ്റ് ടൈം ചെയ്യേണ്ടാവും നല്ലത്. ഇത് നോ കളക്റ്റബിൾസ് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടിയും ജംപ് NFT സ്റ്റേക്കിങ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വർക്ക് ചെയ്താലും വർക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ വീടുന്ന വീഡിയോ മുന്നിലേക്ക് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക. മിക്കവാറും എന്തെങ്കിലും ടെസ്റ്റിൻ്റെ ഇഷ്യൂസ് ആയിരിക്കും കുറച്ച് കഴിഞ്ഞ് റെക്ടിഫൈ ചെയ്ത്. അതേപോലെ തന്നെയാണ് നമുക്ക് ഷാർഡ് ചെയ്തതിൽ സംഭവിച്ചത്, പിന്നെ അതേപോലെ തന്നെ വേറെയും കുറേ ടെസ്റ്റ്നെറ്റ്സിൽ സംഭവിച്ചിരുന്നത്. ആ എററൊക്കെ ഇപ്പോൾ ചിലതിൽ റെക്ടിഫൈ, ഷാർഡ് ചെയ്യാൻ മാത്രമേ ഇപ്പോഴും ഇഷ്യൂ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളും കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ NFTs നിങ്ങളുടെ കാണിക്കും. ഞാനൊന്നുകൂടി റിഫ്രഷ് അടിച്ച് നോക്കട്ടെ. അപ്പോൾ എൻ്റെ NFTs കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ NFTs കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റേക്ക് ചെയ്യുക, എൻ്റെ കാണിക്കുന്നില്ല. അപ്പോൾ ഞാനിവിടെ നോക്കട്ടെ കേട്ടോ, അൺസ്റ്റേക്ക് ആൻഡ് ക്ലെയിം റിവാർഡ്സ്. ഞാൻ ഒരു ജംപ് ടോക്കൺ ഒന്ന് അൺസ്റ്റേക്ക് ചെയ്ത് നോക്കട്ടെ. യു ഹാവ് സ്റ്റേക്ക്ഡ് 1 ജംപ് ഇൻ 2 1x ജംപ്. അപ്പോൾ ഞാൻ അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. പ്ലാറ്റ്ഫോം ഡിസൈൻ പെർഫെക്റ്റ്, യൂസർ ഇൻ്റർഫേസ് ഓക്കെ, യൂസർ എക്സ്പീരിയൻസ് ഓക്കെ, എല്ലാ സിംപ്ലിസിറ്റി ഉണ്ട്, ലോഞ്ച് പാഡ്, എക്സ് ജംപ് സ്റ്റേക്കിങ്, NFT സ്റ്റേക്കിങ് നടന്നില്ല, അത് നടന്നില്ല, വാലറ്റ് കണക്ടിവിറ്റി ഓക്കെ ആയിരുന്നു. വാട്ട് ഈസ് യുവർ ഫേവററ്റ് NFT സ്റ്റേക്കിംഗ് ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഓക്കെ, 4 കൊടുക്കാം. സ്വാപ്പ് ഫീച്ചർ എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫില്ല് ചെയ്യണത് അത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫില്ല് ചെയ്യാം. പിന്നെ ഇവിടെ നിങ്ങൾ മിക്കവാറും ജംപ് ഡിഫൈനെ ടാഗ് ചെയ്തിട്ട് എന്തെങ്കിലും കമൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നു വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ അടിച്ചു വിടുക, എന്നിട്ട് ഇത് ഞാൻ ഷെയർ ചെയ്യാം. ഇത് ഈ ലിങ്കാണ് ഞാൻ കോപ്പി ചെയ്യണത്. പിന്നെ അടുത്തത് ലൈക്ക് ആൻഡ് റീട്വീറ്റ് പ്ലസ് ടാഗ് 2 ഫ്രണ്ട്സ് ഇൻ ദിസ് ട്വീറ്റ്. ലൈക്ക് ചെയ്തിട്ടുണ്ട്, റീട്വീറ്റ് കോഡ് റീട്വീറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ 2 ഫ്രണ്ട്സിനെ അത് ഞാൻ ട്വീറ്റ് ചെയ്യുകയാണ്. കുറച്ച് ടാസ്ക് ഉണ്ട്, എന്നാലും നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് ഇവരുടെ എയർഡ്രോപ്സ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എൻ്റെ NFT സ്റ്റേക്കിങ്ങിൽ NFT കാണിച്ചിട്ടുണ്ട്, ബുള്ളിഷ് ബുൾസ് ആൻറ്റി സോഷ്യൽ ലൈഫ് ക്ലബ്ബ്. ഞാൻ അത് ക്ലിക്ക് ചെയ്യാണ്. ഇതിൽ സ്റ്റേക്ക് NFT കൊടുക്കുകയാണ്, സ്റ്റേക്ക് നൗ. ഓക്കെ, അത് ക്ലിക്ക് ചെയ്തിട്ട് വേണം സ്റ്റേക്ക് ചെയ്യാൻ കേട്ടോ. സോറി, ഒന്നുകൂടി അപ്രൂവൽ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ജംപ് ടോക്കണും സ്റ്റേക്ക് ചെയ്തു, അതേപോലെ തന്നെ NFT ഇപ്പോൾ സ്റ്റേക്ക് ചെയ്തു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ NFT സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു NFT നമ്മൾ ഓൾറെഡി സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ജംപ് NFT സ്റ്റേക്കിങ് ചെയ്തു, ഇത് ബാക്കിയുള്ള സെക്ഷനിലേക്ക് ഒന്നും പോകുന്നില്ല, ജംപ് പാഡി പോവാണ്. ഓക്കെ, ഇനി ഇവിടെ അപ്ഗ്രേഡ് ലെവൽ എന്ന് പറഞ്ഞ സാധനം ക്ലിക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതി കാണിക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും അപ്ഗ്രേഡ് ലെവൽ എന്നുള്ളത് കൊടുക്കാം, ലെവൽ 6 എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ലെവൽ അപ്ഗ്രേഡ് ആവും.
ഓക്കെ, അപ്പോൾ അതും കൂടിയും ചെയ്യണം കേട്ടോ. ആ ഒരു അപ്ഗ്രേഡ് ലെവൽ എന്ന് പറഞ്ഞ സാധനം അപ്ഗ്രേഡ് ലെവൽ 6 ആക്കിയിട്ട് അപ്ഗ്രേഡ് എന്ന് കൊടുക്കണം. ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഉണ്ട്. വീഡിയോയുടെ ലെങ്ത്ത് ചിലപ്പോൾ കുറച്ച് കൂടിപ്പോവും. കുറച്ച് അധികം കാര്യങ്ങൾ ഈ ഒരു ടെസ്റ്റ് നെറ്റിൽ ചെയ്യേണ്ടത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇത് സബ്മിറ്റ് ചെയ്യാം, പിന്നെ ഇവിടെ ഇതും സബ്മിറ്റ് ചെയ്യാം, പിന്നെ മൂന്നാമത്തെ ഇതും സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ മൂന്നും നമ്മൾ സബ്മിറ്റും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതും ലെവൽ 6 അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജമ്പ് ആൻഡ് ചെയ്തിട്ടുണ്ട്, എക്സ് ജമ്പിൽ ചെയ്തിട്ടുണ്ട്, ജമ്പ് NFT സ്റ്റേക്കിങ്ങും ചെയ്തിട്ടുണ്ട്. കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കാം. അതിൽ പറഞ്ഞേക്കുന്ന ടാസ്കുകൾ മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി. അതേ കാര്യങ്ങൾ തന്നെയാണ് ഞാനിപ്പോൾ കാണിച്ചത്. കുറച്ച് ടൈം എടുത്തു പല കാര്യങ്ങളും ചെയ്യാനായിട്ട്. ടെസ്റ്റ് നെറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ ഒരു ബഗ് റിപ്പോർട്ടിലൂടെ അവർ ചോദിക്കുന്നത്. അതൊക്കെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ട്വീറ്റും ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് വയ്ക്കുക. അധികം ആൾക്കാരൊന്നും ഈ ഒരു പ്രൊജക്റ്റിനെ ഫോളോ ചെയ്യുന്നില്ല. 11,500 പേരെ ഫോളോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവരുടെ എയർഡ്രോപ്പ് വരുമ്പോൾ നമുക്ക് വലിയൊരു എമൗണ്ടിലെ എയർഡ്രോപ്പ് പ്രതീക്ഷിക്കുന്നു. ടു സെലിബ്രേറ്റ് വി വിൽ ഗിവ് അവേ 5 ജംപ് ഗോഡ് എയർഡ്രോപ്പ്സ് വെറുത്ത് 1,500 ജംപ് ടോക്കൺസ്. അപ്പോൾ ഇവരുടെ എന്തൊക്കെയോ NFT സ്റ്റേക്കിങ്ങിൻ്റെ പ്രോഗ്രാമൊക്കെ ഉണ്ട്. അതിൻ്റെ കോമ്പറ്റീഷനും എന്തെങ്കിലും ടെസ്റ്റ് നെറ്റ് കോമ്പറ്റീഷനൊക്കെ ആയിരിക്കും. അപ്പോൾ അത് തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ജംപ് ടോക്കൺസ് കിട്ടാവുന്നതാണ് വിന്നിങ് ആയിട്ട്. അപ്പോൾ എല്ലാ ലിങ്ക്സും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാത് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ജംഡിഫൈയുടെ ഈ ടെസ്റ്റ് നെറ്റിൽ പങ്കെടുക്കുക, എയർ ഡ്രോപ്പിൽ എലിജിബിൾ ആവുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്നിരിക്കുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ട് അമർത്തിക്കണം. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം.